കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ വലിയ തോതിൽ ആൻറ്റി മുസ്ലിം ഫീലിംഗ്. അത് ഈ വൈദികന്മാർ വലിയൊരു പങ്ക് വെച്ചിട്ട്. നരേന്ദ്രമോദി ശ്രമിക്കുന്നത് കലാപം തടയാനാണ്. 2026 ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും തരൂർ എന്ന് പറഞ്ഞാൽ ഇവിടെ പിടിച്ചാൽ കിട്ടാത്ത ഒരു നിലയിലെത്തി. ബാബറി മസ്ജിദ് തകർത്തിട്ട് പോലും പറഞ്ഞു മനസ്സിലായി. അതൊക്കെ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. ഈ രാഷ്ട്രീയ എതിരാളികളോട് യാതൊരു മര്യാദയും ഇല്ലാത്ത തരത്തിൽ വളരെ അവമതിപ്പോടുകൂടി കാണിക്കുന്ന ഇതുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മര്യാദ ഇല്ലായിരുന്നുള്ളത്? സ്വതവേ തന്നെ മര്യാദ ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മര്യാദ സഭ്യത എന്നൊക്കെ പറയുന്നത് ആപേക്ഷികമാണ്. ചില സമയത്ത് അടി കൊടുക്കേണ്ട സമയത്ത് അടി കൊടുക്കേണ്ടി വരും. ഈ ചർച്ച നടത്തുമ്പോൾ മറ്റവൻ അങ്ങ് തിരുവനന്തപുരത്ത് ചൂടിയിലോട്ടാണ് നമ്മൾ അടി കൊടുക്കാത്തത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഞാനൊരു നാട്ടുമ്പുറത്തുകാരനാണ്. ഞങ്ങളങ്ങനെയാണ്, ദേഷ്യം വരുമ്പോൾ തെറി പറയും, മുണ്ട് നോക്കി കാണിക്കും, ചിലപ്പോൾ തല്ല് കൊടുക്കേണ്ടത് തല്ല് കൊടുക്കും. അതൊക്കെ നമ്മുടെ ഒരു രീതിയാണ്. നമ്മൾ ആരും കഴിച്ചാലും മാറ്റാൻ പറ്റില്ല. കരുണാരൻ പഴയ പണ്ട് കാർത്തികൻ പറഞ്ഞോട്ട് പി എസ് സിക്ക് അപ്ലൈ ചെയ്യുന്ന പ്രായമൊക്കെ പണ്ടേ കഴിഞ്ഞു. ചോദ്യം പലരെയും ജാതി പറഞ്ഞ് പറയാറുണ്ട്. ജാതി ഒരിക്കലും ഒരു രീതിയിലും പ്രകടിപ്പിക്കാത്തവരെ പോലും ജാതി പറയാറ്. പ്രത്യേകിച്ചും സ്വരാജ് നായർ എന്നുള്ള ഒരു പ്രയോഗം ഓർമ്മയിൽ വരുന്നു. അദ്ദേഹത്തിന്റെ പേര് SLC ബുക്ക് പ്രകാരം സ്വരാജ് നായർ എന്നാണ്, അതറിയില്ലേ? അതുകൊണ്ട് അല്ല, അതുകൊണ്ട് പുള്ളിയുടെ പേര് സ്വരാജ് നായർ എന്നാണ്. അല്ല, ഈ ജാതി പറയുമ്പോൾ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷം കിട്ടുന്നുണ്ടോ? പരസ്യമായിട്ട് ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് സന്തോഷമൊന്നും കിട്ടുന്നില്ല. അതിനകത്ത് അഡ്വക്കേറ്റ് ജയശങ്കറുടെ ജാതി എന്താണെന്നുള്ളത് വളരെ ആരോപണം എന്ന് പറയുന്നത്, ജയശങ്കറുടെ ജാതി ഒരിടത്തും വ്യക്തമാക്കാതെ വളരെ സൗകര്യപൂർവ്വം ഇരുന്നിട്ട് നാട്ടിൽ കാണുന്നവരെ മുഴുവൻ ജാതി പറഞ്ഞു. ആര് പറഞ്ഞു? ഞാൻ ദേശം 1057 നമ്പർ കരയോഗത്തിലെ ഒരു വെറും മെമ്പറാണ്. അതിപ്പോഴാണ്, അത് എപ്പോഴും അത് സിദ്ധാരം ചോദിച്ചത്. വ്യക്തി ജയശങ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെ ആൾക്കാരെ ജാതി പറയുന്നു പറയുമ്പോൾ, പ്രത്യേകിച്ച് ജയശങ്കറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഉയർന്ന ജാതി, അതിൽ നിന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ജാതി അഭിമാനത്തിന്റെയും മേൽക്കോയ്മയുടെയും ഇത് ഉണ്ടാകില്ലേ എന്നുള്ളതായിരുന്നു ചോദ്യം. അങ്ങനെ എല്ലാവരെയും പറയുമ്പോഴും ഈ വിമർശനം എന്ന് പറയുന്നത് പലപ്പോഴും അവരുടെ ജാതി ഊന്നി പറഞ്ഞാണ്. അങ്ങനെയാണ് ഞങ്ങൾ പലരും പലരുടെയും ജാതി അറിയുന്നത്. അത് പലരും എന്നെ വിളിച്ചിട്ട് ഇയാളുടെ ജാതി എന്താന്ന് ചോദിക്കാറുണ്ട്. മനസ്സിലായില്ല, ഇയാൾ മലങ്കര കത്തോലിക്കരാളോ അതോ മറ്റേ കനാനായ കത്തോലിക്കനാണോ എന്നറിയാൻ വേണ്ടി പറഞ്ഞത്. എങ്ങനെയൊക്കെ ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും ശരിയാണോ എന്നും തെറ്റാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളിലൊക്കെ ഒരുപാട് തെറ്റുകളുണ്ടാവും. ഈ തെറ്റുകളോട് കൂടിയ ആളാണ് ഞാൻ. ഒരു ദേഷ്യമില്ല ഞാൻ. നമ്മൾ തിയററ്റിക്കലായിട്ടാണ് പുള്ളിയെ തീർക്കുന്നത്. മുണ്ടുടുത്ത മോഡിയതല്ലല്ലോ പുള്ളിക്ക്. കറക്റ്റ്, മോഡിയൊക്കെ പിന്നെ വന്നതല്ലേ. മുസോളിനി ആണല്ലോ പഴയ ഒറിജിനലാണ്. ഈ അങ്ങനൊന്നുമില്ല, ഞാൻ ഉമ്മൻചാണ്ടി ഇരുന്ന സമയത്ത് പുള്ളിയെ എതിർത്തിരുന്നു, കരുണാകരനെ എതിർത്തിരുന്നു. ഈ കരുണാകരനും ഉമ്മൻചാണ്ടിക്കും മറ്റ് ഈ വി.എസ്. സച്ചിദാനന്ദനും ഒന്നും കൊടുക്കുന്ന യാതൊരു ദയാദാക്ഷിണ്യവും പിണറായി വിജയനോട് കൊടുക്കാറില്ല. ഞാൻ ആരോടും അങ്ങനെ ദയാദാക്ഷിണ്യൊന്നും കാണിക്കാറില്ല. അല്ല, വേറെ കാര്യമുണ്ട്. ഉമ്മൻചാണ്ടിയും കരുണാകരനും ഒക്കെ ഇരുന്ന സമയത്ത് അവർ എതിർക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അവർ എതിർക്കുന്നവർ അനേകരായിരുന്നു. ഉമ്മൻചാണ്ടി അത്ര ഉണ്ടായിരുന്നില്ല. കരുണാകരൻ്റെ സമയത്ത് കരുണാകരനെ അനുകൂലിക്കുന്നവർ വളരെ കുറവായിരുന്നു. ഞാൻ പറഞ്ഞത് ജനങ്ങളുടെ ഇടയിൽ അംഗീകാരമുണ്ടായിരുന്നു, പക്ഷേ ഈ പബ്ലിക് ഡൊമൈനിൽ കരുണാകരനെ നാല് ചീത്ത പറയാന്നുള്ള ഒരു ഫാഷനായിരുന്നു. മനസ്സിലായില്ല. ആൻ്റണിയെ ആളുകൾ ഒരു കഴിവില്ലാത്ത മനുഷ്യരെന്ന രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ആ കരുണാകരനെയോ ആൻ്റണിയോ ഉമ്മൻചാണ്ടിയോ VS ഒക്കെ എതിർക്കാൻ ആളുണ്ട്. പിണറായി വിജയൻ വന്നപ്പോഴേക്കും എതിർപ്പ് വല്ലാതെ കുറഞ്ഞു. എതിർപ്പ് കുറഞ്ഞ് ഇയാളോടുള്ള ആനുകൂല്യം കൊണ്ടല്ല, ആളുകൾക്ക് എതിർക്കാൻ ഭയമായതുകൊണ്ടാണ്. അല്ല, എതിർത്താൽ എന്ത് സംഭവിക്കും എന്നുള്ള ഭയം കൊണ്ടാണ്. ഇതാണ് നമുക്ക് ഫാസിസം എന്ന് പറഞ്ഞത്. ഇതിന് ഇപ്പോൾ ഇവിടെ 7 കൊല്ലമായപ്പോൾ ഇങ്ങനെ ഇപ്പോൾ 35 കൊല്ലം സഹിച്ച ബംഗാളികളുടെ സ്ഥിതി ഒന്നും ആലോചിച്ച് നോക്കിയില്ലേ? അത് എന്തായിരുന്നിരിക്കും? ഏ, ഇതിന് ഫാസിസം എന്നാണ് പറഞ്ഞത്. എൻ്റെ അമ്മയെ വളരെ കരാളമായ ഒരു അവസ്ഥയാണ്. പക്ഷെ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് തൊട്ട് ഈ ഒരു എതിർപ്പും ഒരു ദേഷ്യവും ഉണ്ടായിരുന്നല്ലോ. ദേഷ്യമല്ല, വർത്തമാനത്തിലും എഴുത്തിലും എല്ലാം പിണറായി വിജയനോട് അതുണ്ടായിരുന്നല്ലോ. മുഖ്യമന്ത്രി ആയപ്പോൾ ഉണ്ടായിരുന്നതല്ല. അല്ല അല്ല, അതിന് മുമ്പുണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ട് എതിർക്കുകയാണ്. അതെന്ത്? അതിന്റെ കാരണം ഇതാണ്. പുള്ളി ഒരു
അടിസ്ഥാനപരമായിട്ട് മറ്റ് തീരെ ജനാധിപത്യ സ്വഭാവമില്ലാത്ത ആളാണ്. യാതൊരു വിമർശനത്തെയും സഹിഷ്ണുതയോടു കൂടി സഹിക്കുന്ന ആ സ്വഭാവം ആളെ അല്ല. അതുകൊണ്ടാണ് ഇല്ല, എനിക്ക് പുള്ളിയായിട്ട് ഒരു പരിചയമില്ല. നേരിട്ട് കണ്ടിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ തൃശ്ശൂർ പൂരത്തിനിടയ്ക്ക് പുള്ളിയെ കണ്ടിരുന്നത് മാത്രം. ഇല്ല 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 ഇല്ല. അതെ, തരൂര് തരൂർ ഫാക്ടർ എന്ന് പറഞ്ഞൊരു സംഗതി തീർച്ചയായിട്ടും ഉണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഇതേ സംഗതി തന്നെയാണ്. ഇനി ഇത് വേറൊരു രീതിയിൽ വർക്കൗട്ട് ആകുന്നതാണ് തരൂരിൽ വരുന്നത്. ഇപ്പോൾ ഈ സി പി എമ്മിൻ്റെ ഭരണം ഒരുപാട് കാലം നീണ്ടുനിൽക്കുകയാണെങ്കിൽ അത് സംസ്ഥാനത്തിന് ഭയങ്കര അപകടമാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ കോൺഗ്രസ്സിൽ കുറവാണ്. കാരണം കോൺഗ്രസ്സുകാർ ഒന്നിനെ പറ്റി ആലോചിക്കുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് ആ ചിന്താശക്തിയുള്ളവർ കോൺഗ്രസ്സിൽ ധാരണയിൽ ചേരൂല. അപ്പോൾ കോൺഗ്രസ്സിലില്ലെങ്കിലും പുറമേ ഉണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് ചിന്താഗതിക്കാരായിട്ടുള്ള കോൺഗ്രസ്സിനെ കൊണ്ട് കോൺഗ്രസിൻ്റെ താല്പര്യങ്ങൾ വെച്ച് വളർത്തുന്ന ആളുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ട്രൂ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി ആൻറ്റി കമ്മ്യൂണിസ്റ്റ് ആൻറ്റി ലെഫ്റ്റ് സൈക്കോ ഫാൻസി, അത് അങ്ങനെയുള്ള ഘടകങ്ങൾ, അതുപോലെയുള്ള ശക്തികൾ, അവർ ഈ കോൺഗ്രസിൻ്റെ ഒരു റിവൈവൽ ആഗ്രഹിക്കും. ഇപ്പോൾ കോൺഗ്രസ്സിന് ആ ലീഡറിൽ ലീഡർഷിപ്പ് ക്രൈസിസ് ഉണ്ട്. ഇപ്പോഴത്തെ നേതാക്കന്മാർ പോരാ കോൺഗ്രസ്സിനെ നയിക്കാൻ. കോൺഗ്രസ്സിനെ തിരിച്ച് ഫോർ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ പാർട്ടിക്ക് വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആളുകളുടെ ഇമാജിനേഷൻ പിടിച്ചെടുക്കാൻ പറ്റിയ ഒരു നേതാവ് വേണം. ഇപ്പോൾ ബി ജെ പിക്കാർ അദ്വാനിയെ മാറ്റിയിട്ട് മോഡിയെ കൊണ്ടുവന്ന പോലെ എന്ന് പറഞ്ഞ പോലെ, ഇപ്പോൾ സതീശനാവട്ടെ, ചെന്നിത്തലയാവട്ടെ, മറ്റ് നേതാക്കന്മാരൊക്കെ, ഇവൻ കെ സി ജോസഫ് തിരുവഞ്ചൂരാണെങ്കിൽ പോലും എത്രയോ കൊല്ലമായിട്ട് ഇവിടെ രാഷ്ട്രീയം കളിച്ച് നടക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അവരെ ഒന്നും പറ്റിയിട്ട് ഇനിയുള്ള കാലത്ത് കോൺഗ്രസ് ജയിക്കില്ല എന്ന തോന്നൽ കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ ധാരാളമായിട്ടുണ്ട്. അപ്പോഴാണ് അപ്പോൾ വേറൊരു നേതാവ് വേണം. അവിടെയാണ് തരൂരിനെ ഇവർ ഇറക്കുന്നത്. തരൂരിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ തരൂർ രാഷ്ട്രീയക്കാരനല്ല, അതുകൊണ്ട് തന്നെ പുള്ളിയുടെ പുള്ളിയുടേതായ രീതിയിലാണ് പോകുന്നത്. രണ്ടാമത് പുള്ളിയുടെ ഇയാളൊരു വലിയ പണ്ഡിതനാണ്, എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്, മറ്റ് തരത്തിൽ ഒരു കോൺഗ്രസ്സുകാരന് സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും ഒരു വേറൊരു സ്റ്റേച്ചറുള്ള ആളാണ്. അത് ഈ ഇടത്തരക്കാരുടെ ഇടയിൽ, വിദ്യാസമ്പന്നരായ ആളുകളുടെ ഇടയിൽ, പട്ടണങ്ങളിൽ താമസിക്കുന്നവർ, കേരളത്തെ സംബന്ധിച്ചാൽ മിക്കവാറും പട്ടണങ്ങൾ അല്ലെങ്കിൽ നഗരപ്രാന്തങ്ങളിൽ താമസിക്കുന്നവരാണ്, അവരുടെ ഇടയിൽ ഇത് ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്യും. ആ സെക്കൻഡിസ്റ്റ് പിണറായി വിജയൻ. പിണറായി വിജയൻ വളരെ ക്രൂഡായിട്ടുള്ളൊരു നേതാവാണ്, മനസ്സിലായി. അപ്പോൾ ആളുകൾ കുറേ കൂടി ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള, യു എനിലൊക്കെ വലിയ ഉദ്യോഗം ഭരിച്ചിട്ടുള്ള, വലിയ ബിരുദം നേടിയിട്ടുള്ള, ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്ന, ഇംഗ്ലീഷും മലയാളം, അപ്പോൾ അങ്ങനെ പിന്നെ വളരെ സുന്ദരമാണല്ലോ. ഈ ജനസംഖ്യയുടെ 50% വരുന്ന വിഭാഗത്തിൻ്റെ വോട്ട് പുള്ളിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. ഇത് എഴുതാൻ വേണ്ടി പറഞ്ഞല്ലോ, എല്ലാ തിരഞ്ഞെടുപ്പിലും പുള്ളിയെ ജയിപ്പിക്കുന്ന ഒരു ഘടകം ഇതാണ്. അപ്പോൾ തരൂര് വരികയാണെങ്കിൽ അതൊരു മാറ്റം ഉണ്ടാകും എന്ന് ഇവിടെയുള്ള ചില ആളുകൾ തിരിച്ചറിയും. തരൂര് തന്നെ ആവണമെന്നില്ല, തരൂര് ഇനി കേരള മുഖ്യമന്ത്രിയെക്കളായിരുന്നു ധരിച്ച് അങ്ങനെ ഇറങ്ങുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെയുള്ള ചില ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിൽ അസന്തുഷ്ടരായ ആളുകൾ, അതെ, അത് അതുപോലെയുള്ള മറ്റ് ആളുകളുണ്ടല്ലോ. ഇതുപോലെയൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോയാൽ ശരിയാവില്ല. പിണറായി വിജയൻ ഇനി ചന്ദ്രതാരമ്പിയുടെ ഭരിച്ചാൽ ശരിയാവില്ല എന്ന് തോന്നുന്ന ആളുകൾ, അവരുടെ താല്പര്യപ്രകാരം ആയിരിക്കണം. ഇത്രയും ആളുകളെ ഒരു ഒറ്റ അടിക്ക് കൂടെ നിർത്തണ്ടേ? അദ്ദേഹം സാധാരണഗതിയിൽ ഇപ്പോൾ പാണക്കാട്ട് ചെല്ലുന്നു, കുഞ്ഞാലിക്കുട്ടിയെ സ്വീകരിക്കുന്നു, തങ്ങൾ സ്വീകരിക്കുന്നു, അത് കഴിഞ്ഞ് പുള്ളി പെരുന്നേലിൽ വരുമ്പോൾ സാധാരണയിൽ അങ്ങോട്ട് കയറ്റു പോലും ചെയ്യില്ല. ഇപ്പോൾ പെരുന്നേലിൽ ചെന്നാൽ നമ്മളവിടെ ചെന്ന് ഇരിക്കണമെങ്കിൽ സുമാരൻ നായർ പറഞ്ഞ എന്നാലേ ഇരിക്കാൻ പറ്റുള്ളൂ, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ പുള്ളി വാതിലടിച്ച് പോയിക്കളയും. അവിടെ ഒരു ബഹുമാന്യ സ്ഥാനത്ത് ഇദ്ദേഹത്തെ ഇരുത്തുന്നു. അതെങ്ങനെ സംഭവിച്ചു? അത് കഴിയുമ്പോൾ ക്ലിമിസ് കാതോലിക്ക ബാവ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു, നമ്മുടെ തൃതീയൻ കാതോലിക്ക പുള്ളി സ്വീകരിക്കുന്നു. ഇപ്പോൾ പുത്തംകുരിശി പോയാൽ അവിടെ സ്വീകരിക്കും. കണിച്ചുകുളങ്ങരയിൽ ചെല്ലാത്തതുകൊണ്ടാണ് വെള്ളാപ്പള്ളിയൊക്കെ ഒരു ഈർഷ്യ. ചെന്നാൽ അദ്ദേഹത്തിൻ്റെ ആ പരിഭവമൊക്കെ അലിഞ്ഞു പോകും. അപ്പോൾ ഈ സാമുദായിക ശക്തികളുടെ പിന്തുണ, അത് വെറും അത് മാത്രമല്ല, അതിനേക്കാളുപരി മറ്റു തരത്തിലുള്ള സ്വീകാര്യത പുള്ളിക്കുണ്ട്. അപ്പോൾ ഇതൊരു ഷോ ഓഫ് സ്ട്രെങ്ത്താണ്. ഈ ചെല്ലുന്ന സ്ഥലത്തൊക്കെ പുള്ളിക്ക് സ്വീകരണം കിട്ടും. എ പി സുന്നിയും വി കെ സുന്നിയും അദ്ദേഹത്തെ സ്വീകരിക്കും, മുജാഹിദും ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കും. അങ്ങനെ ഒരു വലിയ മതത്തിനും സമുദായത്തിനും അതീതമായ ഒരു പിന്തുണ പുള്ളിക്ക് കിട്ടും എന്ന ഒരു ഇമ്പ്രഷൻ ഒക്കെ. ഇത് ഈ ഞാനീ നേരത്തെ പറഞ്ഞ ശക്തികളുണ്ടല്ലോ, ഈ
യു ഡി എഫിനെ തിരിച്ചുകൊണ്ടുവരാൻ താല്പര്യപ്പെടുന്ന ആളുകൾ, അവർ കൃത്യമായിട്ടുള്ള മെസ്സേജ് ഈ ഘടകകക്ഷികൾക്ക് കൊടുത്തിട്ടുണ്ട്, സമുദായ ശക്തികൾക്ക്, സമുദായ സംഘടനകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ വേറെ മാർഗമില്ല. അതുകൊണ്ട് ശശി തരൂർ വെറുതെ ഞാൻ ശശി തരൂരാണെന്ന് പറഞ്ഞ് പെരുന്നലയ്ക്ക് എന്നാൽ പുള്ളി മൈൻഡിയില്ല, മനസ്സിലായില്ലേ? ദേവലോകത്തിൽ എന്നാലും മൈൻഡിയില്ല. ഒരുപാട് ആൾക്കാർ വരുത്തു പോകുന്നു അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ പുറകിൽ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണമുണ്ട്, പ്ലാനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തരൂർ മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് ഇപ്പോൾ പുള്ളിയാർക്കൊക്കെ ഇപ്പോൾ ഫീൽ ചെയ്യണമെന്ന് വെച്ചാൽ 2026 ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും തരൂർ എന്ന് പറഞ്ഞാൽ ഇവിടെ പിടിച്ചാൽ കിട്ടാത്തൊരു നിലയിലെത്തിയാണ്. തരൂർ എന്ന് പറഞ്ഞാൽ ഒരു അൺക്വസ്റ്റ്യനബിൾ ലീഡറായിട്ട് എമർജി ചെയ്ത് പോരണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം തന്നെ ഫീൽഡ് ചെയ്തേക്കുന്നത്, മനസ്സിലായി? കുറച്ച് കഴിയുമ്പോൾ തരൂർ ഗ്രൂപ്പ്, തരൂർ വിരുദ്ധ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. എ ഗ്രൂപ്പ്, ഐ ഗ്രൂപ്പൊക്കെ പോകും. അതിൻ്റെ ആ ട്രഡീഷണൽ ആയിട്ടുള്ള ബാരിയേഴ്സൊക്കെ പോയിട്ട് തരൂരിനെ സപ്പോർട്ട് ചെയ്യുന്നവർ, തരൂരിനെ എതിർക്കുന്നവർ, തരൂരിനെ സപ്പോർട്ട് ചെയ്യാത്തവർ എന്ന രീതിയിൽ സി പി എമ്മിനകത്ത് വരും. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആളുകൾ തരൂരിൻ്റെ അടുത്തേക്ക് തള്ളിക്കയറാണുമ്പോൾ കോൺഗ്രസ്സുകാരുള്ള മക്കൾ, പ്രവർത്തകരൊക്കെ പുള്ളിയുടെ ഭാഗത്തേക്ക് പോകും. ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഏത് കാലത്തും ബി ജെ പിയുടെ കുറേ വോട്ടുകൾ കോൺഗ്രസ്സിന് മറിച്ചു കൊടുക്കുമായിരുന്നു, വോട്ട് വിൽപ്പന എന്ന് പറഞ്ഞ പരിപാടി. അത് നിർത്തി. ഇപ്പോൾ ബി ജെ പിയുടെ വോട്ട് ബി ജെ പിക്ക് തന്നെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ 5 കൊല്ലം കൂടുമ്പോൾ ഈ വോട്ട് കോൺഗ്രസ്സിന് കിട്ടുമായിരുന്നു. 5 കൊല്ലം സി പി എംകാർ ഭരിക്കുമ്പോഴത്തേക്കും ബി ജെ പിക്കാർ ഭയങ്കര എതിരായിട്ട് അവർ കുറേ പേര് ഇത്തവണ ഇവന്മാരെ തോപ്പിക്കണം എന്ന വാശിയിൽ സി പി എമ്മിന് വോട്ട് ചെയ്യരുത്, അല്ല കോൺഗ്രസ്സിന് വോട്ട് ചെയ്യരുത്, അല്ലെങ്കിൽ യു ഡി എഫിന് വോട്ട് ചെയ്യരുത്. ഇപ്പോൾ ആ പരിപാടി നിർത്തി. അത് വി മുരളീധരൻ പ്രസിഡൻ്റായിട്ട് വന്നപ്പോഴാണ് ഇവർക്ക് വീണ്ടും വിചാരമുണ്ടായത്. നമ്മുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസ്സാണ്, കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സിനെ തകർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. സി പി എമ്മിനോട് നമുക്ക് പ്രത്യേകിച്ച് ഒരു വിരോധത്തിന് കാരണമില്ല, ശരിയാണല്ലോ? കോൺഗ്രസ് മുക്ത ഭാരതമാണ് അവരുടെ. അപ്പോൾ അല്ലെങ്കിൽ ഇത്തവണ ബി ജെ പിയുടെ വോട്ട് യു ഡി എഫിന് പോയേനെ. 2021 റിസൾട്ട് തീരുമാനിച്ച ഒരു പ്രധാന ഘടകം ബി ജെ പിയുടെ വോട്ടാണ്. ബി ജെ പിക്ക് 2016 കിട്ടിയത്ര വോട്ട് കിട്ടിയില്ലെങ്കിലും ഏതാണ്ട് അതിനോടടുത്ത് നിൽക്കുന്ന വോട്ടുകൾ ഇത്തവണ കിട്ടി. സാധാരണ അങ്ങനെയല്ല ചെയ്യട്ടെ, അതിൽ വലിയൊരു ഡിപ്പ് ഉണ്ടാവേണ്ടതാണ്, അതുണ്ടായില്ല. അപ്പോൾ കഴിഞ്ഞ തവണ 2016 യു ഡി എഫിൽ നിന്ന് ബി ജെ പി നേടിയ വോട്ടുകൾ ഏറെക്കുറെ അതേപടി തന്നെ ഇപ്പോഴും അവർ റീറ്റെയിൻ ചെയ്തു. അവർക്ക് ജയിക്കാൻ പറ്റിയില്ല. അതിന് പല കാരണങ്ങളുണ്ട്, ബി ജെ പിയുടെ ലീഡർഷിപ്പിലേക്കുള്ള പ്രശ്നങ്ങളുണ്ട്, പിന്നെ ജയിക്കാവുന്ന സീറ്റിൽ തോക്കാവുന്ന സ്ഥാനാർത്ഥിയെ നിർത്തും, ഇങ്ങനെയൊക്കെയുള്ള അവരുടെ ഓർഗനൈസേഷനായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ സ്റ്റിൽ അവർ ആ വോട്ട് റീറ്റെയിൻ ചെയ്തു. ബി ഡി ജെ എസ് ഒരു പ്രബല ശക്തി അല്ലാണ്ടായിട്ട് പോലും അത്ര വോട്ട് അവർ റീറ്റെയിൻ ചെയ്തു. ആ പിടിച്ച വോട്ടാണ് യു ഡി എഫിനെ ഇത്തവണ തോൽപ്പിച്ചത്. അത് ബി ജെ പി ഫാക്ടർ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ രണ്ട് മുന്നണികൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. ഇപ്പോൾ ഇത്തവണ സംഭവിച്ച ഒരു പ്രധാന പല ഘടകങ്ങളിൽ ഒന്ന് ഈ ബി ജെ പി അവരുടെ വോട്ട് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും പ്രധാനമായിട്ട് ക്രിസ്ത്യൻ വോട്ടുകളിലുണ്ടായ വലിയ വിള്ളലാണ്. കോൺഗ്രസ് ക്രിസ്ത്യാനികളുടെ പാർട്ടിയാണെന്ന് മന്നത്ത് പത്മനാഭുള്ള സാറ് ഏത് 1938 വോട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴത്തെ നമ്മുടെ കോൺഗ്രസ്സൊക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് സ്റ്റേറ്റ് കോൺഗ്രസ് ഉണ്ടാക്കിയ കാലത്തൊട്ട് മന്നത്ത് പത്മനാഭൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് ക്രിസ്ത്യാനികൾ. അത് ശരിയുമാണ്, ടു സം എക്സ്റ്റെൻറ്റ് ക്രിസ്ത്യാനികളുടെ വോട്ട് എല്ലാം കോൺഗ്രസ്സിനാണ് പോവുക, മിക്കവാറും 95 അതിൽ കൂടുതലും. അത് പിന്നെ കേരള കോൺഗ്രസ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ കുറച്ച് കേരള കോൺഗ്രസ്സിലേക്ക് പോയി. പക്ഷേ കേരള കോൺഗ്രസ് കോൺഗ്രസ് തമ്മിൽ അങ്ങനെ ഐഡിയോളജിക്കലായിട്ട് വലിയ വ്യത്യാസമില്ല. അത് രണ്ട് യു ഡി എഫിൻ്റെ വോട്ടാണ്. അവിടെ ഒരു വലിയ ഒരു മാറ്റം ഉണ്ടായി. അതാണ് സത്യത്തിൽ യു ഡി എഫിൻ്റെ പണി തീർത്തത്. കാരണം ഈ ക്രിസ്ത്യൻ വോട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് ഇല്ല. അല്ല, ആന്റി മുസ്ലിം സെന്റിമെന്റ് വളരെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തു. കാലാകാലങ്ങളായിട്ട് കോൺഗ്രസിനോട് അനുഭാവം പുലർന്നിരുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്തുകൊണ്ട് ലെഫ്റ്റിലേക്ക് പോകണം? ലീഗിനോടുള്ള വിരോധമാണോ കാരണം? അതെ, ലീഗ് എന്ന് പറഞ്ഞ ഒരു വലിയ സാധനം, ലീഗല്ല, ഒരു മുസ്ലിം ഭീകരത, മുസ്ലിങ്ങൾ നമ്മൾ വിഴുങ്ങാൻ പോകുന്നു എന്ന ഒരു ഭയങ്കര മതല്ല. ഈ ഇത് മാറിയല്ലോ, മണ്ഡല പുനർവിഭജനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ, ഡീലിമിറ്റേഷൻ കഴിഞ്ഞപ്പോൾ തിരുവിതാംകൂർ ഭാഗത്ത് മണ്ഡലങ്ങൾ കുറഞ്ഞു. 19 ജില്ലയിൽ 2 സീറ്റ് കുറഞ്ഞു, കോട്ടയത്ത് 1 കുറഞ്ഞു. അപ്പോൾ ഈ ക്രിസ്ത്യൻ MLA മാരുടെ എണ്ണം കുറയുന്നു, അല്ലെങ്കിൽ തിരുവിതാംകൂർ അണ്ടർ റെപ്രസെൻ്റഡ് ആകും. മലബാറിൽ കൂടുന്നു, മലപ്പുറം ജില്ലയിൽ 4 സീറ്റ് കൂടുന്നു, കോഴിക്കോട് ജില്ലയിൽ കൂടുന്നു. അപ്പോൾ ഡെമോഗ്രാഫിക്കായിട്ട് ഡെമോഗ്രാഫിക്കലി നോക്കുമ്പോൾ ഇവർ അടിയിലാവുന്നു. നമ്മുടെ പോയി ഇത് നഷ്ടപ്പെടുത്തും. LDFലേക്ക് പോകാൻ പറഞ്ഞില്ല, അവർ UDFനെ തുലയ്ക്കാൻ തീരുമാനിച്ചു.
യു ഡി എഫിന് ഇനി വോട്ടില്ല എന്ന് തീരുമാനിച്ചു. പിന്നെ എവിടെയെങ്കിലും പോകട്ടെ, ഒന്നുകിൽ ബി ജെ പിയിലേക്ക് പോകണം അല്ലെങ്കിൽ എൽ ഡി എഫിലേക്ക് പോകണം. തൽക്കാലം എൽ ഡി എഫിലേക്ക് പോകാൻ തീരുമാനിച്ചു. അല്ല എന്നാണ് എല്ലാം തൽക്കാലമല്ലേ, അഞ്ചു കൊല്ലത്തിന് ഒരിക്കൽ തിരഞ്ഞെടുപ്പ് കൊടുക്കണം താൽക്കാലികമായിട്ടാണ്. അപ്പോൾ തൽക്കാലം എൽ ഡി എഫിലേക്ക് പോകാൻ തീരുമാനിച്ചു, എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഇനിയിപ്പോൾ എൽ ഡി എഫ് തന്നെ വന്നാലും നമ്മുടെ ഒരാളവിടെ ഉണ്ടാവും എന്ന രീതിയിൽ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വില വെച്ച് മേടിക്കാൻ മാത്രമല്ല, ഈ റിസൾട്ട് വന്ന ഉടനെ അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി അബ്ദുറഹിമാൻ കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്, മുഖ്യമന്ത്രി അയാൾക്ക് കൊടുക്കരുത്. അതൊന്നെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾക്ക് തരണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പരിഗണിക്കും. മുഖ്യമന്ത്രി നേരിട്ട് എടുത്തു മനസ്സിലായി. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നേരിട്ട് ഭരിക്കുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അപ്പോൾ അത്രയും ആ രീതിയിലേക്ക് കൊണ്ടുവന്നവർ ഓരോ കാര്യത്തിലും. അതുപോലെ ക്രിസ്ത്യാനികളുടെ പ്രശ്നങ്ങളെ പറ്റി പഠിക്കാനായിട്ട് ജസ്റ്റിസ് ജെ ബി കോശി അധ്യക്ഷനായ ഒരു കമ്മിറ്റി, ഇതൊക്കെ വന്ന് ഇപ്പോഴും ആ ഒരു ഇൽ ഫീലിംഗ് അവിടെ ഉണ്ട്. രണ്ട് ഇത് ഇതുകൊണ്ടൊന്നും പ്രശ്നം തീർന്നിട്ടില്ല, മനസ്സിലായില്ലേ. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എൽ ഡി എഫിൽ ഹാപ്പി അല്ല, അല്ലെ? യു ഡി എഫിൽ കിട്ടുന്ന പരിഗണന എൽ ഡി എഫിൽ കിട്ടുമല്ലോ, അതൊരിക്കലും കിട്ടില്ല. പക്ഷേ അല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ സ്റ്റിൽ മുസ്ലിങ്ങളെ മലത്തി അടിച്ചു എന്ന ഒരു സമാധാനത്തിൽ ആശ്വാസത്തിലാണ് അവർ. മുസ്ലിം ലീഗിനെ അല്ല, മുസ്ലിം കമ്മ്യൂണിറ്റിയെ. മുസ്ലിം ലീഗ് മീൻസ് മുസ്ലിം കമ്മ്യൂണിറ്റിയായിട്ട് ഇക്വേറ്റ് ചെയ്യാണ് പറഞ്ഞു തരത്തില്ല. അത് ജമാഅത്തെ ഇസ്ലാമി ആകാം, പോപ്പുലർ ഫ്രണ്ട് ആകാം, ലീഗാകും. ലീഗാണല്ലോ പ്രധാനപ്പെട്ട സെക്ടർ. തൽക്കാലം നമ്മൾ നമുക്ക് കിട്ടിയില്ല, എന്നാലും മറ്റവർക്കും കിട്ടിയില്ല എന്ന സമാധാനത്തിലാണ് ഇവർ നിൽക്കുന്നത്, മനസ്സിലായി? അങ്ങനെ ഒരു ആ ഒരു സംഗതി അവിടെ ഉണ്ട്. ഇപ്പോഴും ഇതുണ്ട്. എൽ ഡി എഫിൽ ഇവർ ഒട്ടും സംതൃപ്തരൊന്നുമല്ല. അത് ഇടക്കാലത്ത് എൻ്റെ മെമ്പർഷിപ്പ് പുതുക്കി തരില്ല എന്നവർ തീരുമാനിച്ചു. ഞാൻ പിന്നെ കൺട്രോൾ കമ്മീഷന് അപ്പീൽ കൊടുത്തിട്ട് മെമ്പർഷിപ്പ് പുനഃസ്ഥാപിച്ചു. സി പി ഐ വളരെ നല്ലൊരു പാർട്ടിയാണ്. പിന്നെ അങ്ങനെ നല്ല അണികളൊക്കെ ഇട്ട്. ഇപ്പൊ കാനൻ രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ സി പി ഐ വിധേയനാണ് പൂർണ്ണമായിട്ട്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. ഈ വലിയം ഭാർഗവർ ഇരുന്നപ്പോഴോ അല്ലെങ്കിൽ പി കെ വി ഇരുന്നപ്പോഴോ ഒന്നും അങ്ങനെ വലിയ കൺഫ്രണ്ടേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു കാര്യം, ഒരു സീരിയസ് ആയിട്ടൊരു ഇഷ്യൂ വരുമ്പോൾ അതിലൊരു സ്റ്റാൻഡ് എടുക്കും, ഒരു ബാർഗെയിൻ ചെയ്യേണ്ട സമയത്ത് ബാർഗെയിൻ ചെയ്യും. അങ്ങനെ അല്ലാതെ ഉണ്ട്. ഇപ്പോൾ ഈ മാവോയിസ്റ്റുകളെ വെടിവെച്ച് വന്നപ്പോൾ വേറെ ഒരു പാർട്ടിയും അതിനെ എതിർത്തില്ലല്ലോ. ആ ഈ സർക്കാർ വെടിവെച്ചാലും എതിർക്കും. ഈ സർക്കാരിൻ്റെ അടുത്ത് പിടിവെപ്പുണ്ടായിട്ടില്ല. അല്ല 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 അങ്ങനെയല്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോഴും അത് എതിർക്കേണ്ട സമയത്ത് എതിർക്കുന്നതിനെ വിചാരിക്കും. എന്ന് വെച്ചാൽ ഒരു മുന്നണിക്കകത്ത് നിൽക്കുമ്പോൾ എല്ലാ ദിവസവും എതിർക്കാൻ പറ്റുമല്ലോ. ഇപ്പം എനിക്ക് എതിർക്കുന്ന, ഞാൻ എതിർക്കുന്ന പോലെ കാനത്തിനെ എതിർക്കാൻ പറ്റുമല്ലോ. അങ്ങനെയില്ല സത്യത്തിൽ. ഈ സർക്കാർ വന്നതിന് ശേഷം അങ്ങനെ ഒരു വലിയ എതിർപ്പിൻ്റെ അവസ്ഥയിലേക്ക് പോയിട്ടില്ല. അതെ, ഞാനിപ്പോ ഇത്ര നേരം പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ സംഖ്യയാണെന്നുള്ളത്? അത് ബ്രാൻഡ്, സത്യത്തിൽ അതിൽ യാതൊരു കഥയുമില്ല. എന്നെ ഇങ്ങനെ ബ്രാൻഡ് ചെയ്യുന്നത് രണ്ടേ രണ്ട് കൂട്ടരാണ്. ഒന്ന് ഈ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്ര അൾട്രാ ഈ ജിഹാദി ഗ്രൂപ്പുകളും, പിന്നെ സി പി എമ്മിലെ ചില ഏതാനും ചില ഈ കുബുദ്ധികൾ മാത്രമാണ്, അല്ലാണ്ട് വേറെ ആരും പറയുന്നില്ല, മനസ്സിലായില്ല. എനിക്ക് പേഴ്സണലായിട്ട് തന്നെ ഈ മുസ്ലിം ലീഗിലെയും മറ്റേ പാർട്ടികളിലൊക്കെ നേതാക്കന്മാരായിട്ട് വളരെ നല്ല റിലേഷൻഷിപ്പാണ്. ഇ കെ സുന്നി, എ പി സുന്നി. രാഖി കെട്ടുന്ന പരിപാടി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ നടന്ന പരിപാടിയാണ്. ഞാനിങ്ങനെ ഇ കെ സുനിയുടെയും എ പി സുനിയുടെയും ലീഗിൻ്റെയും പാണക്കാട് തങ്ങളുടെ ബിരിയാണി ഇരുന്ന പടം ഉണ്ടെങ്കിൽ കാണിച്ച, അതിനർത്ഥം ഞാൻ ലീഗാണെന്നാണ്. നല്ല കാര്യം ഒക്കെ ഒരു ചടങ്ങല്ലേ ലീഗിൻ്റെ. ഇപ്പം നാളെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ പരിപാടിയുണ്ട് ഗേറ്റ് വേ ഹോട്ടൽ, ഞാൻ പങ്കെടുക്കുന്നുണ്ട്. കൂടെ കുഞ്ഞാലിക്കുട്ടിയുണ്ട്, സലാമുണ്ട്, തങ്ങളുമുണ്ട്.
ഇബ്രാഹിം കുഞ്ഞിനോട് വളരെ കളങ്കി തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പുണ്യാളന്മാരാണ്. ആർ എസ് എസ് ശരിക്കും അൾട്രാ നാഷണലിസം മുന്നോട്ട് വെക്കുന്ന ഒരു ഒരു പ്രസ്ഥാനമാണ്. സമുദായമല്ല അതിൻ്റെ അത്, അതിനേക്കാളും തീവ്ര ദേശീയത. ഹിറ്റ്ലർ മറ്റേ മുസോളിനി ഇറ്റലിയിൽ മുന്നോട്ട് വെച്ച അതേ സ്ഥാനമാണ്. അതാണ് ഫാസിസം. ഫാസിസം എന്ന് പറഞ്ഞത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഹിന്ദുത്വം അല്ല അതിൻ്റെ അടിസ്ഥാനം, തീവ്ര ദേശീയതയാണ്. അത് ഞാൻ എപ്പോഴും പറഞ്ഞല്ലേ, ശരിക്കും ഫാസിസ്റ്റ് സംഘടന എന്ന് പറഞ്ഞത് മുസോളിനിയുടെ ഫാസിസ്റ്റ് പാർട്ടി പോലെ തന്നെയുള്ള ഒരു കറക്റ്റ്. അത് ഇവിടെ ഫാസിസം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ തിയററ്റിക്കലി ആണ്. എന്താ സംശയമുള്ള ആണ് പിന്നെ ആർ എസ് എസ്? അതെ, അത് തന്നെ ഈ തീവ്ര ദേശീയതയുടെ സ്ഥാനത്ത് നമ്മൾ തൊഴിലാളി വർഗ സർവാധിപത്യത്തെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേതായി പറഞ്ഞു. ഞാനതിൽ പറഞ്ഞു തുടങ്ങിയത് പൊട്ടൻഷ്യലി ഫാസിസ്റ്റ് ആയിട്ടുള്ള രണ്ട് സംഗതികളാണ് പിണറായി വിജയനും നരേന്ദ്രമോദിയും. ഇപ്പം ഈ 2002 നടന്ന കലാപത്തെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി 2023 വന്നുകൊണ്ട് എന്ത് വ്യത്യാസമുണ്ട്? ഞാൻ ആ കാര്യത്തിൽ തരൂരിൻ്റെ നിലപാട് കാരണമാണ്. ഇത് അനാവശ്യമായൊരു വിവാദം ഉണ്ടാക്കി ഈ കമ്മ്യൂണൽ ഫീലിംഗ് ഇനിയും ആളിക്കത്തിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഗുണം ആർക്കട്ടെ? അത് മറക്കാത്തവര് മറക്കാതെ ഓർത്ത് വെച്ചോണ്ടിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വല്ല വ്യത്യാസമുണ്ട്? ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഈ രാജ്യത്ത് നമ്മൾ ഓർത്ത് വെച്ചോണ്ടിരിക്കാനുണ്ട് അല്ലേ? പുന്നപ്ര വയലാറ് ഓർക്കാനുണ്ട്, കയ്യൂർ സമരം ഓർക്കാനുണ്ട്, ഇതൊക്കെ ഓർക്കാന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബാബറി മസ്ജിദ് തകർത്തിട്ട് പോലും പറഞ്ഞു മനസ്സിലായി, അതൊക്കെ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ സമയത്ത് അത്ര റെലവൻ്റ് അല്ല. കാരണം എന്ന് വെച്ചാൽ അയാൾ സത്യത്തിൽ ഈ കലാപുണ്ടായിരുന്നെങ്കിൽ മോഡി എന്ന് പറഞ്ഞൊരു നേതാവ് ഉണ്ടാവില്ലായിരുന്നു ഇല്ലേ? ബട്ട് ഫോർ ദി അത് മാത്രമല്ല, ഇതിൽ യഥാർത്ഥത്തിൽ സംഭവം വെച്ചാൽ ഈ കലാപം ആളിക്കത്തിച്ച ആളുകൾ നരേന്ദ്രമോദി അൺസീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. നരേന്ദ്രമോദി ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ ഒരു വലിയ ഹെവി വെയിറ്റ് ആയിരുന്നില്ല. പുള്ളിക്ക് ഗുജറാത്തിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല, പുള്ളിയൊരു മാസ് ലീഡറും ആയിരുന്നില്ല. അയാൾ സംഘ ഒരു ആർ എസ് എസ് പ്രചാരകൻ, ഇതിനു വേണ്ടി ഇങ്ങനെ സെൽഫ്ലെസ് ആയിട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അതിൽപ്പെട്ടൊരാൾ മാത്രമായിരുന്നു. ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻ്റ് ആയിട്ടാണ് പുള്ളി അവിടെ ഇറക്കുന്നത്. അപ്പോൾ ഗുജറാത്തിൽ ഏത് കാലത്തും ബി ജെ പിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് പട്ടേൽ കമ്മ്യൂണിറ്റിയാണ്. പട്ടേൽ കമ്മ്യൂണിറ്റി വാസ് ഡിസ്റ്റൻസ് ഫ്രം ദ കോൺഗ്രസ് ആൻഡ് ഡ്രിവൻ ടുവേഡ്സ് ബി ജെ പി. അപ്പോൾ ആ അത് വളരെ പവർഫുൾ കമ്മ്യൂണിറ്റിയാണ്, കാരണം അവർക്ക് പൈസയുണ്ട്, മിഡിൽ ക്ലാസ്സാണ് അത്. അപ്പോൾ അവർ കോൺഗ്രസ്സുകാർ ഏലിയനേറ്റ് ചെയ്തു, എസ്പെഷ്യലി മാധവ് സിംഗ് സോളാങ്കി. അപ്പോൾ ഇവർ റാലിയിങ് അറൗണ്ട് ബി ജെ പി. കേശുഭായ് പട്ടേലാണ് അവരുടെ നേതാവ്. കേശുഭായ് പട്ടേലിൻ്റെ മാറ്റും അപ്പോൾ പട്ടേൽ കമ്മ്യൂണിറ്റി വളരെ അഗ്രിവിടായി. ഏതുപോലെയെന്ന് വെച്ചാൽ നമ്മുടെ യെദ്യൂരപ്പയെ മാറ്റുമ്പോൾ ലിംഗായത്തുകാരെ എതിരാവുന്ന പോലെ, ലിംഗായത്താണ് ബി ജെ പിയുടെ മെയിൻ സ്റ്റേ, അതുപോലെയാണ് പട്ടേൽ കമ്മ്യൂണിറ്റി. അപ്പോൾ പട്ടേൽമാർ മുഴുവൻ എതിരാണ്, എതിരായി. അപ്പോൾ ഒരു സ്റ്റോപ്പ് ഗ്യാപ്പായിട്ടാണ് നരേന്ദ്രമോദി വരുന്നത്. പുള്ളിക്ക് അവിടെ യാതൊരു സപ്പോർട്ടും ഇല്ല, ജനം നായകനല്ല. ഇയാൾ വന്നതിൻ്റെ പുറകെയാണ് ഈ ഗോദ്ര തീവണ്ടി കത്തിക്കുന്നത്. അത് കൈവിട്ട അവസ്ഥയിലേക്ക് പോകുന്നു, കലാപം വന്നു. നരേന്ദ്രമോദി ശ്രമിക്കുന്നത് കലാപം തടയാനാണ്, പക്ഷേ പുള്ളി വിചാരിച്ചാലും നിൽക്കില്ല. കാരണം പോലീസുകാരിക്കില്ല, നേതാക്കന്മാരെയൊക്കില്ല, മന്ത്രിസഭയിലും മെമ്പർമാരെ തന്നെ നടന്ന് കലാപം ആളി കത്തിക്കുകയാണ്. ഇതിൻ്റെ പ്രധാന ആസൂത്രകൻ പ്രവീൺ ഭായ് തൊഗാഡിയ ആയിരുന്നു. തൊഗാഡിയ പട്ടേൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ്. അയാൾ ആഗ്രഹിച്ചത് ഇവനെ അൺസീറ്റിയാണെന്നാണ്. വി എച്ച് പിക്കാരാണ് നടത്തിയത്, ഇവൻ ആർ എസ് എസ് അല്ല. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അനുഷേധ നേതാവ് പ്രവീൺ തൊഗാഡിയാണ്. ഇവർ ഇത് ആളി കത്തിക്കുകയും വലിയ പ്രശ്നം വയ്ക്കും. നഗര സാധാരണ ഈ കലാപങ്ങളൊക്കെ നാട്ടുമ്പുറങ്ങളിൽ ഈ പട്ടണങ്ങളിലാണ് നടക്കുന്നത്, ഇത് ഗ്രാമങ്ങളിലേക്ക് പടർന്നു പിടിച്ചു. അത് വലിയ വിഷയമാകുന്നു. അപ്പോഴാണ്
ഈ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ നരേന്ദ്രമോദിയെ മാറ്റും എന്ന് എല്ലാവരും വിചാരിച്ചു. ഇവരടക്കം വിചാരിച്ചു മോദി യഥാർത്ഥത്തിൽ ഇത് കലാപം അമർച്ചെയ്യാനാണ് ശ്രമിച്ചത്. ശ്രമിച്ചല്ല ആഗ്രഹിച്ചത്. ആഗ്രഹിക്കാനേ പറ്റുള്ളൂ, ശ്രമിക്കാൻ പറ്റില്ല. കാരണം പുള്ളി പിടിക്കാൻ നിൽക്കില്ല, പോലീസാർ കേൾക്കില്ല, ആരും കേൾക്കില്ല. ഒരു മാസ് ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പോയിരുന്നു ഒന്നാമത്, ബിക്കോസ് ഓഫ് ദി ഗോത്ര ഇത് അല്ലെ. പിന്നെ അത്രയും ഒരു ഉൾക്കാഴ്ചയുള്ള ഒരു ഭരണാധികാരി ആയിരിക്കണം, ഇത് ഒട്ടും കലാപം ഉണ്ടാവട്ടിരിക്കുകയാണ്. ഇത് അങ്ങനെ ഒന്നും തടയാൻ പറ്റുന്ന സാഹചര്യമല്ല. പിന്നെ ഈ ഗുജറാത്തൊക്കെ പറഞ്ഞ നിരന്തരമായിട്ട് കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. 69 കലാപത്തിൽ അവിടെ അഹമ്മദാബാദിൽ മാത്രം ഇതിൽ 2000 ആൾ മരിച്ചു. മനസ്സിലായില്ലേ? ഈ മൊത്തം ഇത്തവണത്തെ ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ ഗുജറാത്തിനേക്കാളൊക്കെ കൂടുതൽ ആൾക്കാർ അഹമ്മദാബാദിൽ മാത്രം മരിച്ചു. അതാണ് അതിൻ്റെ ഒരു അവിടുത്തെ ഒരു സാഹചര്യം. അതാണ് മാത്രമല്ല 84, 85 സ്ഥിരം ഇങ്ങനെയുള്ള കലാ സംഗതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് 2002 ഇതുണ്ടാകുന്നത്. പക്ഷേ അന്ന് ഇയാളെ അവിടെ ആ ഗോവയിൽ നടന്ന മീറ്റിങ്ങിൽ പുള്ളിയെ പുറത്താക്കിയിരുന്നെങ്കിൽ കഴിഞ്ഞാലേ. പക്ഷെ അവിടെ പുള്ളിക്ക് ഒരു ലൈഫ് കൊടുത്തു. അതാണ് എൻ്റെ ടേൺ. അപ്പോൾ ഇയാളെന്ത് ചോദിച്ചാൽ ഇത് മുഴുവനും പുള്ളിയുടെ കഴിവുകൊണ്ടാണ് ഈ കലാപം നടന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്വം പുള്ളി ഏറ്റെടുത്തു. ടു എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന രീതിയിൽ ഈ കലാപം നടത്തിയത് പുള്ളിയെ പുറത്താക്കാനാണെങ്കിലും ഒരിക്കൽ പുള്ളി പുറത്താക്കാതെ വന്നപ്പോൾ പുള്ളി അതിൻ്റെ മുമ്പിൽ കയറുന്നുണ്ട്. ഈ ചാർലി ചാപ്ലിൻ്റെ സിനിമയിൽ മറ്റേ ഇത് കാണിക്കുന്ന പോലെ പുള്ളി ഫ്രണ്ടിൽ കയറുന്നുണ്ട്. ഇത് നേതാവായി അതിൻ്റെ ഉത്തരവാദിത്തം പുള്ളി ഏറ്റെടുത്തു. ഹം പാഞ്ച് ഹമാര പച്ചാസ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ലിംഗ്ഡോക്കെതിരായിട്ടുള്ള വലിയ പ്രസ്താവന എടുത്ത് നിയമസഭ പിരിച്ചുവിട്ട് എലക്ഷൻ നടത്തുക. അവിടെ നിന്നാണ് പുള്ളി പിടിച്ചു കയറി. അനിൽ ആൻ്റണി പറഞ്ഞത് വസ്തുതയല്ല, കാരണം ഇത് രാജ്യത്തിൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നവർ എന്ത കഥയല്ലേ? എന്താ പരമാധികാരം? പരമാധികാരമൊന്നുമില്ല. ബ്രിട്ടനിലിരിക്കുന്ന ഒരു കൂട്ടർ, BBC ഒരു അറിയപ്പെടുന്ന ചാനലാണ്, CNN എന്നൊക്കെ പറഞ്ഞ പോലെ, അവരുടെ കയ്യിലുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ഡോക്യുമെൻ്ററി ചെയ്തു. അതിപ്പോൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ആരോചകമായിട്ട് തോന്നുന്നുണ്ട. പക്ഷെ അതിലിപ്പോൾ അതിനോട് ഇപ്പം വ്യത്യാസം, അവരങ്ങനെ ചെയ്യുന്നു. ഇപ്പോൾ ഒന്നും അങ്ങനെ വിചാരിക്കുന്നുണ്ട്. BBC എന്നല്ല, ഒന്നിനെ നമുക്ക് ആ രീതിയിൽ കാണേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഇതേ കാര്യങ്ങൾ തന്നെ എത്ര കൊല്ലമായിട്ട് NDTV നമ്മൾ അന്ന് തന്നെ കണ്ടതല്ലേ. നമ്മൾ ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്നു വിടുന്ന പോലെ ഇത് കണ്ടതാണ്. ഈ ലഹള നടത്തുന്നതും ഒരു ശൂലം പിടിച്ചുകൊണ്ട് വരുന്നതും കത്തിക്കുന്നതും വെട്ടുന്നതും ഒക്കെ അന്ന് തന്നെ കണ്ടതാണ്. ഇപ്പോൾ അതിൽ പുതുമയൊന്നുമില്ല, നത്തിങ് ന്യൂ. ആന്റണി ഇതിലൊന്നും നമ്മൾ ആ രീതിയിൽ പറയണോ? ആന്റണി അങ്ങനെയല്ല. ആന്റണിയുടെ രാഷ്ട്രീയത്തിലെ പ്രാധാന്യം രാജി വെച്ചത് മാത്രമല്ല, ഈ ഇത്രയും കോൺഗ്രസ്സുകാരുടെ ഇടയിൽ കൈകൊണ്ട് കാശ് മേടിക്കാത്ത ഒരാളെന്നുള്ളതാണ് പുള്ളിടെ. എത്ര പേർക്ക് പറയാൻ പറ്റും? കോൺഗ്രസ് ആണെന്ന് ആലോചിക്കും. കോൺഗ്രസ്സിൽ ഒരാൾ പരിശുദ്ധനായിട്ട് നിലനിൽക്കാന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്, മനസ്സിലായി? അതല്ലാതെ പുള്ളിക്ക് എന്താ കോൺട്രിബ്യൂഷനില്ല? ഏതെങ്കിലും രംഗത്ത് പുള്ളിക്ക് എന്തെങ്കിലും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടില്ല. പുള്ളി ഒരു പ്രസംഗകനല്ല, സംഘാടകനല്ല, ഇല്ലേ? എല്ലാ അധികാരങ്ങളും ഒരാളുടെ കയ്യിൽ കേന്ദ്രീകരിക്കും. ആ മോഡിയുടെ കാര്യത്തിലും അതിൻ്റെ അതങ്ങനെ ഇവർ തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല. അവർ വഹിക്കുന്ന അധികാരം വളരെ കൂടുതലാണ്. നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ പറഞ്ഞ പിണറായി വിജയൻ എന്ന് വെച്ചാൽ ഒരു ചെറിയ സംസ്ഥാനത്തെ ഒരു കൊച്ചു മുഖ്യമന്ത്രിയാണ്, അത്രയും സാധനം. മറ്റതങ്ങനെയല്ലോ, അൺലിമിറ്റഡ് പവറാണ്. അതിനുപാതിലുള്ള പണവും മറ്റ് സംവിധാനങ്ങളും സൗകര്യങ്ങളും. ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ഇന്ത്യ അല്ല, ഗ്ലോബൽ പവറാണ്. അത് മുഴുവൻ ഒരാളുടെ കയ്യിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു, ഒറ്റക്കൊരു വ്യക്തി. അവിടെ അത് വലിയൊരു സംഭവമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ അധികാരമല്ല നരേന്ദ്രമോദിയുടെ കയ്യിലുള്ളത്, മനസ്സിലായില്ലേ? ഒന്നുമല്ല, അതേപോലെ നല്ല കമ്പാരിസൺ ഉണ്ടോ? നരേന്ദ്രമോദിയുടെ കയ്യിലുള്ള അധികാരം എന്ന് വെച്ചാൽ രാജ്യത്തിന് മുമ്പ് ജവഹർലാൽ നെഹ്റുവിനോ ലാൽ ബഹദൂർ ശാസ്ത്രിക്കോ ഇവർ ഇന്ദിരാഗാന്ധിക്ക് പോലും ഇല്ലാത്ത, ഇന്ദിരാഗാന്ധിയും മോഡിയും തമ്മിലാണ് ശരിക്കും കമ്പാരിസൺ. ഇന്ദിരാഗാന്ധിയുടെ നല്ല കാലം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഇന്ദിരാഗാന്ധി 71 തെരഞ്ഞെടുപ്പ് ജയിച്ചു, വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അത് കഴിഞ്ഞ് പാകിസ്ഥാനി യുദ്ധത്തിൽ തോൽപ്പിച്ചു. 72 നിയമസഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം ജയിച്ചു. അപ്പോൾ സംസ്ഥാനങ്ങളിൽ ഭരണഘടന ഭേദഗതി ചെയ്തു. പിന്നെ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തി. സിക്കിമിനെ ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ആര്യഭട്ട ഭാസ്കര എന്നൊക്കെ പറഞ്ഞ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു. ഹരിത വിപ്ലവം വിജയിപ്പിച്ചു.
ഭക്ഷ്യകാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തമായി ഇത്രയൊക്കെ ചെയ്ത് സക്സസ്ഫുള്ളായിട്ടുള്ള ഇന്ദിരാഗാന്ധി, അന്ന് ഇന്ദിരാഗാന്ധി ആൻഡ് ഇൻവിൻസിബിൾ എന്ന് പറയാവുന്ന സിറ്റുവേഷനിലാണ് അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പുള്ള സമയം. പക്ഷെ അന്നും ഇന്ദിരാഗാന്ധി എതിർക്കുന്ന ആളുകളുണ്ടായിരുന്നു, മനസ്സിലായോ? പാർലമെൻറ്റിനകത്ത് മൊറാർജി ദേശായി ഉണ്ടായിരുന്നു, പീലും മോഡി ഉണ്ടായിരുന്നു, എ കെ ജി ഉണ്ടായിരുന്നു, ജ്യോതിർമയ ബസു ഉണ്ടായിരുന്നു സി പി എമ്മിൻ്റെ, അടൽ ബിഹാരി വാജ്പേയി ഉണ്ടായിരുന്നു, അങ്ങനെ ഗംഭീരമാരായ നേതാക്കന്മാരുണ്ടായിരുന്നു. പാർലമെൻറ്റിന് പുറത്ത് അതിനേക്കാൾ ഗേമന്മാരായ ജയപ്രകാശ് നാരായണ, ആചാര്യ കൃപലാനിയൊക്കെ ഉണ്ടായിരുന്നു, ജോർജ് ഫെർണാണ്ടസ്. പിന്നെ എട്ട് പേജിൽ എട്ട് കോളത്തിന് എതിർക്കുന്ന ഗോയങ്കയുടെ ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി ഒന്നാലും ചോദിക്കും, ഇന്ത്യ പാർലമെൻറ്റിൽ ബോഡി എതിർക്കുന്ന എൻ കെ പ്രേമേന്ദ്രൻ, വേറെ ഒരാളില്ല. പിന്നെ മഹുവ മൊയ്ത്ര എന്ന് പറഞ്ഞ ഒരു മെമ്പറാണ്, വേറെ ആരുമില്ല. ഇതാണ് അവസ്ഥ പാർലമെൻറ്റിൽ, പുറത്തോ ആരുമില്ല. എല്ലാ മാധ്യമങ്ങളും പുള്ളിക്ക്, ഇത് മാത്രമല്ല രാജ്യത്തെ എല്ലാ മണച്ചാക്കുകളും. നമ്മൾ വിചാരിക്കണേക്കാളൊക്കെ ഭയങ്കരമാണ് ഇതിൻ്റെ. അത് വേറെ ഒരു എന്താണ്, മറ്റേ ബി ബി സി ഡോക്യുമെൻ്ററിൽ നിൽക്കുന്ന കാര്യമല്ല. ബി ബി സി ഡോക്യുമെൻ്ററി എടുക്കുന്ന കാലത്തെ മോഡി അല്ല ഇന്നത്തെ മോഡി. പിന്നെ ഇന്ദിരാഗാന്ധി എന്ന് വെച്ചാൽ അവരൊരു പേഴ്സണൽ അജണ്ട വെച്ചിട്ടാണ് ഭരിച്ചത്. അവർ അവരുടെ മകൻ, അവരുടെ കുടുംബം, അവരുടെ പാർശ്വവർത്തികളായിട്ടുള്ള ഈ കുറേ തല്ലിപ്പുള്ളികൾ. ഇതങ്ങനെയല്ലോ, ഇതൊരു പ്രത്യയശാസ്ത്രപരമായ, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ഫാസിസം എന്ന് പറഞ്ഞൊരു ശക്തമായ സാധനമുണ്ട്, അതിന് പ്രത്യയശാസ്ത്രപരമായ ഒരു ബാക്കിങ് കൂടി ഉണ്ട് പുള്ളിക്ക്. അതേസമയത്ത് ഇയാൾ ഒട്ടും കറപ്റ്റല്ല പേഴ്സണലി, അത് വേറൊരു അപകടമാണ്. ഒട്ടും കറപ്റ്റല്ലാതിരിക്കുന്ന ഒരു അപകടം വന്നപ്പോഴാണ് ഈ നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പ്രശ്നമല്ല ഇത്, ഭയങ്കര ഗുരുതരമായ പ്രതിസന്ധിയാണ്. ഇയാൾ മഹാത്മാഗാന്ധിയെ പോലെ പരിശുദ്ധനായിട്ട് വേറൊരു രീതിയിൽ കാണപ്പെടും, അതേസമയത്ത് വികസന നായകനായിട്ട് നെഹ്റുവിനേക്കാൾ വലിയ ആളായിട്ടും. അതേസമയത്ത് പുള്ളി ഒ ബി സിക്കാരനുമാണ്. എന്തെങ്കിലും പറയുമ്പോഴേ ഞാൻ പാവപ്പെട്ടവൻ, എന്നെ എതിർക്കുന്നവർ ബ്രാഹ്മണരാണ്, ഞാൻ ഒ ബി സി ആയതുകൊണ്ടാണ് നിങ്ങളെ എതിർക്കുന്നത്, മനസ്സിലായോ? ഇത് ഭയങ്കരമായ ഒരു എല്ലാ സാധനങ്ങളുടെ ഒരു ഭീകരമായ കോമ്പിനേഷനാണ്, എതിർക്കാനും ആരുമില്ല.